വചനമൊഴി മാർച്ച് 8. വചനഭാഗം ഹെബ്രായർ 10:1-10, യോഹനാന്റെ സുവിശേഷം 17:9-19. ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന പ്രാർത്ഥനയാണ് യോഹനാന്റെ സുവിശേഷം 17-ാം അധ്യായം. ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ പ്രധാന പുരോഹിതൻ തനിക്ക് വേണ്ടിയും പുരോഹിത ഗണത്തിനു വേണ്ടിയും വിശ്വാസ സമൂഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഈശോയും തനിക്ക് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും വിശ്വാസ ഗണത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതിനാലാണ് ഈ അധ്യായത്തെ പുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. ഇന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗം ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിൽ നിന്നുമുള്ളതാണ്. ഇവിടെ ഈശോ പ്രാർത്ഥിക്കുന്നത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ഒന്നായിരിക്കുന്നതിന് വേണ്ടിയാണ്, വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. കുടുംബത്തിലും സമൂഹത്തിലും കൂട്ടായ്മയിൽ വർദ്ധിക്കുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഈശോയുടെ പ്രാർത്ഥന നമ്മുടെ കൂട്ടായ്മയാണ്, നമ്മുടെ വിശുദ്ധീകരണമാണ് ആഗ്രഹിക്കുന്നത്. ദൈവഹിതത്താൽ ഈശോമിശിഹായുടെ ശരീരത്തിൻ്റെ സമർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് ഇന്നത്തെ ലേഖനത്തിലൂടെ തിരുവചനം പറയുന്നത്. മിശിഹായുടെ ആ സമർപ്പണത്തിൽ പങ്കാളിയാവുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ നാം ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയിൽ നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നിർമ്മലവും വിശുദ്ധവുമായ ഒരു ബലിയായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് നമ്മെ യോഗ്യമാക്കുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നാം ചെയ്യുന്നത്. അതിന് നമുക്ക് വിശുദ്ധിയോടെ നിർമ്മലതയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. മിശിഹായുടെ കൃപ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.